ഗവർണറുടെ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SFI യുടെ സമരങ്ങളെയൊക്കെ ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഗവർണറെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ വിഭ്രാന്തിയോടെ ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷ പോലീസ് ഒരുക്കുമ്പോൾ ആ സുരക്ഷയെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം, അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ SFI ക്കാരെയും അതുപോലെ നിരവധി ആൾക്കാരെ അദ്ദേഹം വിളിച്ചിട്ടുള്ള അഭിമുഖം ചെയ്ത വാക്കെന്നാണ് ബ്ലഡി ക്രിമിനൽസ് എന്നുള്ളതാണ്. ഇവിടെ 2000 പേര് ഗുജറാത്തിലെ കൂട്ടക്കുരുതിക്ക് വിധേയമായപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസിൻ്റെ നാവ് ആരും കണ്ടില്ലല്ലോ. ഇവിടെ ഈ പറഞ്ഞ തലസ്ഥാന നഗരിയിൽ 50 മുസ്ലിങ്ങൾ വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപത്തിൽ മരിച്ചപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്കാരും കണ്ടില്ലല്ലോ. അദ്ദേഹം തന്നെ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന ഉത്തർപ്രദേശിൽ മുസ്ലിം വീടുകളിലൂടെ ബുൾഡോസറുകൾ നീങ്ങിയപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്ക് എവിടെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമായിട്ടുള്ള ഉത്തർപ്രദേശിൽ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം ബാലനെ മാറി മാറി വിദ്യാർത്ഥികൾ മർദ്ദിച്ചപ്പോൾ, അതായത് ടീച്ചറുടെ ഇംഗിത പ്രകാരം മർദ്ദിച്ചപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്ക് എവിടെയായിരുന്നു? ശരിയാണ്, അദ്ദേഹം ബ്ലഡി ക്രിമിനൽസ് പറയും. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള പുലഭ്യം പറയേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചിന്തിക്കുന്ന ഈ ഉത്തരേന്ത്യയിലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് കടത്തിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് മാത്രമല്ല, വർത്തമാനകാല ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ മതനിരപേക്ഷതയുടെ കാവൽഭടന്മാരാണ് കേരളത്തിലെ SFI ക്കാർ. എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത്? അത് അദ്ദേഹം പരിശോധിച്ചു നോക്കാം. ഒരു ചോദ്യം, അതായത് നമ്മൾ ഈ ബ്ലഡി ക്രിമിനൽസ് പുലഭ്യം എന്ന് പറയുമ്പോൾ SFI മഹാരാജാസിൽ ഉയർത്തിയ ഒരു പോസ്റ്റർ, അത് അത്ര നമ്മൾക്കൊരു പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയൊരു താങ്കളത് ശ്രദ്ധ? SFI എന്ന് പറയുന്ന വലിയൊരു സംഘടനയാണ്. ആ സംഘടനയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറയുന്നതോ അല്ലെങ്കിൽ ഉയർത്തുന്നതുമായിട്ടുള്ള ഒരു ശകലത്തെ മുൻനിർത്തിയാണോ നമ്മുടെ സംവാദം പോകേണ്ടത്? ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഉപയോഗിക്കേണ്ട പദങ്ങളാണോ ഇതൊക്കെ? മാത്രമല്ല, അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒരു ശത്രു രാജ്യത്തോട് പെരുമാറുന്ന പോലെയല്ലേ പെരുമാറുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തുന്നത്? ഒരു ഗവർണർ പറയുക, കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടല്ലോ. കേരളമെന്നുള്ള ഒരു ഭൂമിക തന്നെ രാഷ്ട്രീയപരമായിട്ട് ഔന്നത്യം നേടിയത് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ്. അത് പ്രത്യേകിച്ച് SFI ക്കാരോടും DYF ക്കാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും പ്ലക്കാർഡ് ഉയർത്താൻ അവരുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരോ പറയേണ്ട കാര്യമുണ്ടോ? ഈ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന 6 ഡസനോളം പാർട്ടികളിലൂടെ മാറി 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 പുതിയൊരു പാർട്ടിയിൽ ചേക്കേറി ആ പാർട്ടിയിലെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തിയാൽ എന്തോ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ളത് കൊണ്ടല്ലേ ഇതുപോലുള്ള ഈ പുലപ്പിം പറയുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡൽഹിയിലുള്ള ഈ തലസ്ഥാന നഗരിയിലുള്ള അദ്ദേഹത്തിൻ്റെ യജമാനന്മാരാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തെപ്പോലൊരാളെ വെച്ച് പൊറിപ്പിക്കുന്നത് ഗുണകരമാണോ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കേണ്ടതാണ്.